എന്താ സംഭവിച്ചേ? സാർ ദോ വിവരമില്ലേ, ഇതെന്താ മന്ത്രിമാർ പോകുന്ന റോഡാന്ന് വിചാരിച്ചോ? ഹെൽപ്പ് ഹെൽപ്പ് ഗോ 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 ലെഫ്റ്റ്, റിവേഴ്സ് ഗിയർ ഇട്ട് ആക്സിലറേറ്റർ ചവിട്ടാൻ നോക്ക്, പ്രസ് ദി ആക്സിലറേറ്റർ മാൻ, പിടി പിടി അപ്പ് പുൾ പുൾ മാൻ അപ്പ് അപ്പ് ഓക്കേ അപ്പ് അതിനകത്ത് എന്ത് ചെയ്യാ, പുറത്തിടുവാ, കം ഓൺ ലെഫ്റ്റ് ലെഫ്റ്റ് പതുക്കെ പതുക്കെ ഓക്കെ എല്ലാരും എല്ലാരും ലെഫ്റ്റ് ഒരുമിച്ച് ഒരേ സമയം ലെഫ്റ്റ് ഗോ ഉണ്ടാ ഇവര് ഒരുമിച്ച് എല്ലാരും അപ്പ് ഓക്കെ ഓക്കെ കം ഓൺ. നിങ്ങളെ വിശ്വസിച്ചിരുന്ന അനാഥരായ കുട്ടികൾക്ക് ദിവസവും പോലീസ് സ്റ്റേഷൻ, ജയിൽ, കോടതി, ഇതെല്ലാം കൈ പിടിച്ചോണ്ട് ഓടുന്ന എനിക്ക് തോക്ക് താഴ്ത്തിട്ട് പിടിക്കടോ. ഈ കൊലയും വിളിച്ച് കമോൺ 1 2 3 എന്തൊക്കെ ഈ പറയുന്നത്, വേറെ എന്താ ചെയ്യാൻ പറ്റുക? നിരഞ്ജൻ ജീവനോടെ ശരി വന്ന കാര്യം അതൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം തലകുത്തി കിടക്കുകയല്ലേ, നിയമങ്ങളെല്ലാം കുരുക്കോല കുരുങ്ങി കിടക്കുക. ഒരു കാരണവശാലും സമയം പാഴാക്കരുത്. എങ്ങനെ? നാളെ സ്കൂൾ സ്റ്റുഡൻസ് എല്ലാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പോകും, അവിടെ നിന്റെ പൊടിക്കൈ കാണിക്കേ. എങ്ങനെ? അത് തന്നെടോ, തന്റെ സത്യസന്ധനായ ഉദയകുമാർ കണ്ടുപിടിച്ച വെടിമരുന്ന് അന്ന് ട്രെയിനിൽ വെച്ചില്ലേ, ആ വെടിമരുന്ന് അങ്ങ് ഉപയോഗിക്കേ. അത് വെച്ച് കഴിഞ്ഞ ഒരു കുഞ്ഞുപോലും രക്ഷപ്പെടത്തില്ലല്ലോ, പിന്നെങ്ങനെ? 5-നും 10-നും മാത്രമേ ഇതുവരെ ജോലി ചെയ്തിട്ടുള്ളൂ. ഇത് കോടിയാ, പല കോടികളുടെ കളിയാ, മിസ് ചെയ്താ പിന്നെ കിട്ടില്ല. പരോളിൽ പുറത്തു വന്ന ഉദയകുമാർ എന്നയാള് കുട്ടികൾ നിറഞ്ഞ സ്ഥലത്ത് ബോംബ് വെച്ചു. ആ ബസ്സിന് തീ വെക്കട, എറിയട. ഞങ്ങളെ രക്ഷിക്കണേ.
പതിനായിരം പ്രാവശ്യം ചെയ്യൂടാ. പോലീസ് അങ്കിൾ, എന്തിനാ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്? ഇയാൾ കുറ്റക്കാരനാണ് മോളെ, അതുകൊണ്ട്. ഞങ്ങൾ രക്ഷിച്ചത് തെറ്റാണെങ്കിൽ ഞങ്ങൾ എല്ലാരെയും അറസ്റ്റ് ചെയ്യൂ. ഉദയൻ 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 ഉദയൻ